ഇന്ന് നമുക്ക് നല്ലൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ദേ ഞാനിവിടെ ഒരു കാൽ കപ്പ് നിറയെ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്നു പോയ ശേഷമാണ് ഇതിപ്പോൾ ഒന്ന് വറുത്തെടുക്കുന്നത്. ഈ ഉണക്കച്ചെമ്മീനിലെ ഈർപ്പമൊക്കെ നല്ലതുപോലെ മാറിക്കഴിഞ്ഞ ശേഷം അത്യാവശ്യം നല്ല വലുപ്പമുള്ള 4 ഉണക്കമുളകാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 5 ഉണക്കമുളക് ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു വരണം ഈ ഉണക്കച്ചെമ്മീൻ. അതുവരെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ, ഒരല്പം പുളി, അല്പം ഇഞ്ചിയും, അതുപോലെ 1 പച്ചമുളകും, ചെറിയുള്ളി ഉണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം. അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ വറുത്തെടുത്തിട്ടുള്ള മുളകും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും പുളിയും ഈ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീനും അതുപോലെ ഈ 1 കപ്പ് തേങ്ങയുമാണ് ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ചമ്മന്തി പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനതിൻ്റെ ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണത് വറുത്തെടുത്തത്. അപ്പോൾ ദേ നമ്മുടെ രുചികരമായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു.